ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. 1869 ഒക്ടോബർ 2 നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചത്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയായി ആചരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ഗാന്ധി ജയന്തി ദിനത്തിൽ ചോദിക്കാനിടയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ശ്രദ്ധിക്കുക, ആദ്യത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ജനനം എന്ന് എവിടെ വെച്ചായിരുന്നു? പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, ഗാന്ധിജിയുടെ ജനനം എന്ന് എവിടെ വെച്ചായിരുന്നു? ഉത്തരം, 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ. ഓർത്തുവെക്കുക. ദെൻ, ഗാന്ധിജിയുടെ മാതാപിതാക്കൾ ആരൊക്കെ? ചിത്രം വീഡിയോയിൽ നൽകിയിട്ടുണ്ട്. അച്ഛൻ കരംചന്ദ് ഗാന്ധി, അമ്മ പുത്ലിബായ്. ഓർത്തുവെക്കുക. ഗാന്ധിജിയുടെ യഥാർത്ഥ നാമം എന്ത്? ഗാന്ധിജിയുടെ യഥാർത്ഥ പേര് എന്ത്? പഴയൊരു ചിത്രം വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഉത്തരം, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അടുത്ത ചോദ്യം, ഗാന്ധിജിയെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്ന ഓമനപ്പേര് എന്തായിരുന്നു? ഉത്തരം, മനു അല്ലെങ്കിൽ മോനിയ. 1903 ദക്ഷിണാഫ്രിക്കയിലെ ഡർബണിൽ നിന്ന് ഗാന്ധിജി പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ പേര് എന്ത്? പത്രം വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഉത്തരം, ഇന്ത്യൻ ഒപ്പീനിയൻ. 1910 ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം ഏത്? പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. 1910 ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം. ഇങ്ങനെയും ചോദിക്കാം, ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം ഏത്? ഓക്കെ, വ്യത്യസ്തമായി ചോദിക്കാം. ഉത്തരം ഇതാണ്, ടോൾസ്റ്റോയ് ഫാം. ഓക്കെ, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്നാണ്? അതിന് വളരെ പ്രത്യേകത ഉള്ള ഒരു ദിവസമാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9 ഈ ദിവസം ഇതിന്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും ജനുവരി 9 പ്രവാസി ദിനമായി ആചരിക്കുന്നു. ഗാന്ധിജി നടത്തിയ ആദ്യ സത്യഗ്രഹ സമരം ഏതായിരുന്നു? ഓർത്തുവെക്കുക, ആദ്യ സത്യഗ്രഹ സമരം ഏതായിരുന്നു? എവിടെ എന്ന് ചോദിച്ചിട്ടുള്ള ആദ്യത്തെ സത്യഗ്രഹ സമരം 1906 ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടത്തിന്റെ നിർബന്ധിത രജിസ്ട്രേഷൻ നിയമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു 1906 ഗാന്ധിജി ആദ്യ സത്യഗ്രഹ സമരം നടത്തിയത്. ദെൻ, ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യഗ്രഹ സമരം ഏതായിരുന്നു? ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യഗ്രഹ സമരം ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു. 1917 വർഷം. ഓർത്തുവെക്കുക. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം ഏത്? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദ് തുണിമിൽ സമരമാണ്. 1918 ഓർത്തുവെക്കുക വർഷം. 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം. ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് അവാർഡ് തിരിച്ചു നൽകാൻ കാരണമെന്ത്? ഗാന്ധിജിക്ക് ലഭിച്ച കൈസർ ഇ ഹിന്ദ് അവാർഡ് തിരിച്ചു നൽകാൻ കാരണം 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചായിരുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡി മാർച്ചും ഉപ്പ് സത്യാഗ്രഹവും നടന്ന വർഷമേത്? ഉത്തരം, 1930. ഈ കാര്യം കൂടി ഓർത്തുവെക്കുക. 1930 മാർച്ച് 12 ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് കാൽനട യാത്ര ചെയ്ത് 1930 ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്തെത്തി ഉപ്പ് നിയമം ലംഘിച്ചു. ഓക്കെ, ഉപ്പ് കുറുക്കി ഉപ്പ് നിയമം ലംഘിച്ചു. ഉത്തരം, 1930. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ ആഹ്വാനം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കോട്ടാണ്. ഉത്തരം,
പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. മഹത്വചനം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതാണ്? ഉത്തരം: രണ്ടാം വട്ടമേശ സമ്മേളനം, 1931 ലണ്ടൻ. മഹാത്മാഗാന്ധി എത്ര പ്രാവശ്യം കേരളം സന്ദർശിച്ചു? ഉത്തരം: 5 പ്രാവശ്യം. ഈ വർഷം കൂടി നിങ്ങൾ മനസ്സിൽ വെക്കുക: 1920, ദെൻ 1925, 1927, 1934, 1937. ഈ 1937 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, അത് നമ്മൾ അടുത്ത ചോദ്യത്തിൽ പരിചയപ്പെടാം. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച കേരള സന്ദർശനം ഏത്? ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച കേരള സന്ദർശനം 5ാം കേരള സന്ദർശനമാണ്, 1937. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആര്? ഉത്തരം: ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്ത ചോദ്യം: ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യം വിളിച്ചത് ആരാണ്? ഉത്തരം: സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യം വിളിച്ചത് ആര്? ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യം വിളിച്ചത് ആരാണ്? ഉത്തരം: രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ. ഗാന്ധിജിയുടെ ആത്മകഥ ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഉത്തരം: എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അടുത്ത ചോദ്യം: ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്? ഉത്തരം: മഹാദേവ ദേശായി. ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി എഴുതിയ മലയാളി ആര്? ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി എഴുതിയ മലയാളി? ഉത്തരം: സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. ഗാന്ധിജിയുടെ രണ്ട് പ്രധാന സമരമാർഗങ്ങൾ ഏതെല്ലാം? ഗാന്ധിജിയുടെ പ്രധാന സമരമാർഗങ്ങൾ: ഒന്ന്, സത്യാഗ്രഹം; രണ്ട്, നിസ്സഹകരണം. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിളിച്ചത് ആരെയാണ്? ഓക്കെ, ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിളിച്ചത്? ഉത്തരം: സുഭാഷ് ചന്ദ്രബോസ്. സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആര്? സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ഗാന്ധിജി, മഹാത്മാഗാന്ധി. അടുത്ത ചോദ്യം: ഗാന്ധിജിയുടെ ചിന്തകളിൽ വഴിത്തിരിവുണ്ടാക്കിയ ഗ്രന്ഥമേതാണ്? ഉത്തരം: ജോൺ റസ്കിന്റെ അൺ ടു ദി ലാസ്റ്റ് ബൈ ജോൺ റസ്കിൻ. ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ ഗാന്ധിജി ആഘോഷ ചടങ്ങുകളിൽ നിന്ന് മാറി ദൂരെ ബംഗാളിലെ ഒരു ഗ്രാമത്തിലായിരുന്നു. ഏതായിരുന്നു ആ ഗ്രാമം? ഉത്തരം: നൌഗാലി. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ഉത്തരം: സി രാജഗോപാലാചാരി. ഗാന്ധിജിയെക്കുറിച്ച് മഹാകവി വള്ളത്തോൾ രചിച്ച കവിത ഏത്? ഗാന്ധിജിയെക്കുറിച്ച് മഹാകവി വള്ളത്തോൾ രചിച്ച കവിതയാണ് എന്റെ ഗുരുനാഥൻ. മീരാബൻ എന്ന പേരിൽ പ്രശസ്തയായ ഗാന്ധി ശിഷ്യ ആര്? മീരാബൻ എന്ന പേരിൽ പ്രശസ്തയായ ഗാന്ധി ശിഷ്യ മാഡലിൻ സ്ലെയ്ഡ്. രക്തസാക്ഷി ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്? രക്തസാക്ഷി ദിനമായി നാം ആചരിക്കുന്നത് ജനുവരി 30. 1948 ജനുവരി 30 ഗാന്ധിജി നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ചത്. തുടർന്ന് എല്ലാ വർഷവും നമ്മൾ ജനുവരി 30 രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന ആ ദീപനാളം പൊലിഞ്ഞു. അനുശോചന സന്ദേശത്തിൽ ഗാന്ധിജിയെക്കുറിച്ച് ഇങ്ങനെ
വികാരാതീതനായ ദേശീയ നേതാവ് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഉത്തരം രാജ്ഘട്ട്. ഡൽഹി യമുന തീരത്താണ് രാജ്ഘട്ട് സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ഏത് ദിനമായാണ് ആചരിക്കുന്നത്? ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 അന്തർദേശീയ അഹിംസാ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. 2007 ജൂൺ 5 ഐക്യരാഷ്ട്രസഭ കൈക്കൊണ്ട സുപ്രധാന തീരുമാനമായിരുന്നു ഒക്ടോബർ 2 അന്തർദേശീയ അഹിംസാ ദിനമായി ആചരിക്കുക എന്നത്. ഗാന്ധിജിക്ക് എത്ര തവണ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് നോമിനേഷൻ ലഭിച്ചിട്ടുണ്ട്? ഉത്തരം 5 തവണ. ഗാന്ധിജി കേരളം സന്ദർശിച്ചതും 5 തവണയായിരുന്നു. റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷമിട്ട നടനാര്? 1982 ഗാന്ധി സിനിമ പുറത്തിറങ്ങിയത്. അതിൽ ഗാന്ധിജിയായി വേഷമിട്ട നടൻ ബെൻ കിങ്സ്ലി. ഗാന്ധിജിയുടെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് 1969 വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ച സാമൂഹിക സംഘടനയേത്? ഉത്തരം നാഷണൽ സർവീസ് സ്കീം. ഗാന്ധി സീരീസിലുള്ള കറൻസി നോട്ടുകൾ ഇന്ത്യയിൽ പുറത്തിറക്കിയ വർഷമേത്? ഉത്തരം 1996. ഇതെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഈ ഒരു വീഡിയോയിലെ അവസാനത്തെ ചോദ്യം 40-ാമത്തെ ചോദ്യമാണ്. കൃത്യമായി ശ്രദ്ധിക്കുക. 2014 ഗാന്ധിജയന്തി ദിനത്തിൽ വൃത്തിയും വെടിപ്പുമുള്ള ഇന്ത്യ എന്ന സന്ദേശവുമായി ഭാരത സർക്കാർ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? വൃത്തിയും വെടിപ്പുമുള്ള ഇന്ത്യ എന്ന സന്ദേശവുമായി ഭാരത സർക്കാർ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി. ഉത്തരം സ്വച്ഛ് ഭാരത് മിഷൻ. അപ്പോൾ ഇത്രയും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്തത്. ഇതെല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതുക. മറ്റൊരു സമയത്ത് നിങ്ങൾ വീണ്ടും മറച്ചു നോക്കുക. എല്ലാവർക്കും ആശംസകൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.